അസ്സലാമു അലൈക്കും, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോക്കേജു. ഞാൻ ആസിൽ. ഒരുപാട് ദിവസത്തെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് നമ്മുടെ പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാംസിന്റെ തീയതികളിൽ തീരുമാനമായിട്ടുണ്ട്. സോ അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് വന്നു കാണും. സോ എങ്ങനെയാണ് പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്, അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ വൈകിക്കേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഒരുപാട് ദിവസമായി വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഒരു വാർത്തയായിരുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചിട്ടുള്ളത്. ആ ഒരു പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു വാർത്ത നമുക്കിപ്പോ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം, ആദ്യമായിട്ട് 22-ാം തീയതി മുതലാണ് പ്രാക്ടിക്കൽ എക്സാം നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് 22-ാം തീയതി മുതൽ സ്കൂളുകൾക്ക് പ്രാക്ടിക്കൽ എക്സാം നടത്തുവാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ അവസാന നിമിഷം മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടതോടെ അവർ പ്രാക്ടിക്കൽ എക്സാം 28-ാം തീയതിയിലേക്ക് നീട്ടിവെക്കുകയായിരുന്നു. അത് വിദ്യാർത്ഥികളുടെ, തീർച്ചയായും വിദ്യാർത്ഥികളുടെ പരാതികളെ തുടർന്നാണ് അത്തരം ഒരു നടപടി മന്ത്രി സ്വീകരിച്ചത്. വേണ്ടത്ര പരിശീലനം ലഭിച്ചിട്ടില്ല എന്ന വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് മന്ത്രി അത്തരം ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇന്ന് മുതൽ 17-ാം തീയതി മുതൽ 25-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പോയി അവരുടെ അധ്യാപകരുടെ അസിസ്റ്റൻസോട് കൂടി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള അവസരമുണ്ട്. സോ നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പ്രാക്ടിക്കൽ എക്സാം, ഈ ഒരു വർഷത്തെ പ്രാക്ടിക്കൽ എക്സാം കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് ചോദ്യങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരീക്ഷാ സമയവും കുറച്ചിട്ടുണ്ട്. പരീക്ഷാ സമയം നോക്കുമ്പോൾ ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയ്ക്ക് 2 മണിക്കൂറും കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, ഇലക്ട്രോണിക്സ് എന്നിവയ്ക്ക് 1.5 മണിക്കൂറും ബോട്ടണി, സുവോളജി എന്നിവയ്ക്ക് 1 മണിക്കൂറുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പരീക്ഷാ സമയക്രമം. ഫ്രണ്ട്സ്, അപ്പൊ പ്ലസ് ടു പ്രാക്ടിക്കൽ എക്സാംസ് ആണ് 28-ാം തീയതി മാറ്റിവെച്ചിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചിരുന്ന വി എച്ച് എസ് സി എക്സാംസ് യാതൊരു മാറ്റവും ഇല്ലാതെ 21-ാം തീയതി തന്നെയാണ് ആരംഭിക്കുന്നത് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. മാക്സിമം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, ഫോക്കസ്ഡ് ആയിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, എന്നാൽ പുതിയൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ.